വിശ്വസിച്ച് എന്റെ കൂടെ പറപ്പ് മനസാക്ഷി ഇല്ലാതെ എന്നെ വഞ്ചിച്ചിട്ട് പോയത് വലിയ തിരിച്ചടിയായി മോനെ അമ്മയ്ക്ക്. എനിക്ക് വിലപ്പെട്ടതെല്ലാം അപഹരിച്ചിട്ട് എന്നെ അവഗണിച്ച രാജേഷിനുടെ കുടുംബത്തിൽ അവരോടൊപ്പം ഞാൻ എങ്ങനെ തുടർന്ന് ജീവിക്കും? അങ്ങനെ സന്യാസം എനിക്ക് ആശ്രയമായി. ആശ്രമം അഭയ കേന്ദ്രമായി. പ്രാർത്ഥന, ധ്യാനം, അന്തേവാസികൾ. മനസ്സിന് പുതിയൊരാശ്വാസം തുറന്നു കിട്ടിയത്. ഞാൻ പോലും അറിയാതെ അനേക ആശരണവരുടെ അമ്മയായി ഞാൻ മാറി. അവരുടെ കണ്ണുനീര് തുടക്കാൻ എനിക്ക് കഴിഞ്ഞു. അവർക്ക് ആശ്വാസം പകരാനും കഴിഞ്ഞു. അപ്പോഴും നിങ്ങൾ മകന്റെ കണ്ണുനീര് കണ്ടില്ല. അവൻ ആശ്വാസം കിട്ടുന്നുണ്ടോ എന്ന് അറിഞ്ഞില്ല. എസ്കേപ്പിസമാണത്. സ്വന്തം മകന്റെ വേദന കാണാൻ പറ്റാത്തയാൾ അനേകായിരം ശിഷ്യഗണങ്ങളുടെ വേദന ഒപ്പുന്നു. ഒരു മകന്റെ അമ്മയായി ജീവിക്കാൻ കഴിയാത്തയാൾ ഒരുപാട് ഒരുപാട് അനുയായികളുടെ അമ്മയായി നിൽക്കുന്നു.